കെ ടി എമ്മിൽ നിന്നും പുതിയൊരു ഐറ്റം വരുന്നുണ്ട്, എൻഡ്യൂറോ 390. ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ബീവർ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കെ ടി എമ്മിൻ്റെ അഡ്വഞ്ചർ 390 ബേസ് ചെയ്തിട്ട് ഒരു ഓഫ് റോഡിംഗ് മെഷീൻ, പക്ക ഓഫ് റോഡിംഗ് മെഷീൻ. ഇപ്പോൾ നമ്മൾ എക്സ്പൾസ് 200 എടുക്കുകയാണെങ്കിൽ എക്സ്പൾസ് 200 ഉണ്ട്, 200 TU ഉണ്ട്. അതേ കൂട്ടി തന്നെ ഹിമാലയനെ എടുക്കുകയാണെങ്കിൽ ഹിമാലയൻ 411, അതുകൂട്ട് തന്നെ സ്ക്രാം 411. സ്ക്രാം എന്ന് പറയുന്നത് ഇപ്പോൾ ഓൺ റോഡ് പർപ്പസിനായിട്ട് ഒരു വണ്ടി വരുന്നതാണ്. ഓൾറെഡി എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വരുന്ന കാര്യം. അപ്പോൾ അതേ കൂട്ടി തന്നെ അഡ്വഞ്ചർ 390 ബേസ് ചെയ്തും അങ്ങനെ ഒരു വാഹനം വരുന്നു. ഇപ്പോഴുള്ള അഡ്വഞ്ചർ 390 ഓഫ് റോഡിൽ അത്രത്തോളം പക്കയാണെന്ന് പറയത്തില്ല, പക്ഷേ ഒരു പക്ക ടൂറാണ് ഈ ഒരു വാഹനം. ഓഫ് റോഡിലേക്ക് നോക്കുമ്പോൾ ചെറിയ കുറേ ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കുണ്ട്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഓഫ് റോഡിന് വേണ്ടി മാത്രമായ ഒരു വണ്ടി എന്ന് പറയാം, യമഹയുടെ WR 155 ഒക്കെ നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു ഡർട്ട് ബൈക്ക് സ്പെക്, അല്ലെങ്കിൽ ഒരു എൻഡ്യൂറോ മോട്ടോർ സൈക്കിളാണ്. പക്ഷേ അത് റോഡ് ലീഗലായിട്ടുള്ള എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾസാണ്. അപ്പം അങ്ങനെ ഒരു വാഹനമാണ് ഇവിടെയും വരുന്നത്, KTM റോഡ് ലീഗലായിട്ടുള്ള ഒരു എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾ. ഈ അഡ്വഞ്ചർ 390 ഒരു ടൂറാണെങ്കിൽ എൻഡ്യൂറോ എന്ന് പറയുന്ന ഒരു ഓഫ് റോഡറാണ്, ഓഫ് റോഡർ എന്ന ബാഡ്ജിങ്ങിൽ വരുന്ന റോഡ് ലീഗലായിട്ടുള്ളൊരു വാഹനമാണ് എൻഡ്യൂറോ 390. അപ്പോൾ അതിപ്പം വരുന്നു എന്ന് പറയാൻ കാരണം അതിന് കുറച്ച് സ്പൈ ഷോട്ട്സും കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫോട്ടോയിൽ തന്നെയാണ് അതിൻ്റെ സ്പൈ ഷോട്ട്സ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഓഫ് റോഡർ എന്ന ബാഡ്ജിങ്ങിലാണ് ഈ ഒരു വാഹനം ഇറങ്ങുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം ഗ്രൗണ്ട് ക്ലിയറൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അഡ്വഞ്ചർ 390 90 inches വീൽസ് വന്നിട്ടുള്ളത്. ഇവിടെ എൻഡ്യൂറോയിലേക്ക് വരുമ്പോഴത്തേക്ക് 21 inches ഫ്രണ്ട് വീൽസും അതേ കൂട്ടി തന്നെ 18 inches റയർ വീൽസുമാണ് വരുന്നത്. രണ്ട് നല്ല ഓഫ് റോഡിങ് പക്കായിട്ടുള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ കാണുന്നത്. പിന്നെ ഫ്രണ്ട് വ്യൂവിലേക്ക് പോകുമ്പോഴും അവിടെ ഒരു ഫെൻഡർ വന്നിട്ടുണ്ട്. നേരത്തെ അഡ്വഞ്ചർ 390 നോർമൽ ഒരു മഡ് ഗാർഡ് മാത്രമുള്ളതാണ്, ഈ ഒരു ഫെൻഡർ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഫെൻഡർ വന്നിട്ടുണ്ട്, അതിൻ്റെ താഴത്തെ സബ് മഡ് ഗാർഡും കാര്യങ്ങളൊന്നും ഇല്ല ഈ വാഹന മഡ് ഗാർഡ് ഈ വാഹനത്തിലില്ല. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തെ ഡിസൈനും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. മീറ്റർ കൺസോളിനെ പറ്റി നോക്കുമ്പോഴും ഏകദേശം സെയിം അഡ്വഞ്ചർ 390 അതേ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ കാണുന്നത്. പിന്നെ മാറ്റം വന്നിട്ടുള്ളത് ഫ്രെയിമിൻ്റെ ഭാഗത്താണ്. ഫ്രെയിം എന്ന് പറയുമ്പോൾ സബ് ഫ്രെയിം ചേഞ്ച് ആയിട്ടുള്ള ഇച്ചിരി ലെങ്തി ആയിട്ടുള്ളൊരു സബ് ഫ്രെയിമാണ് വന്നിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൽ. അതേ കൂട്ടി തന്നെ ആ ഒരു സീറ്റ് സിംഗിൾ സീറ്റഡ് ആയിട്ടുള്ള റാലി ബേസ് ചെയ്തിട്ടുള്ള ഒരു സീറ്റാണ് ഈ ഒരു വാഹനത്തിലാണ്. ഈ സീറ്റ് ടൂറിങ്ങിനൊന്നും പക്കയാണെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഇത് ഈ വണ്ടി എന്തിന് എന്ത് പർപ്പസിനാണ് ഇറങ്ങുന്നത് ആ പർപ്പസിന് പക്ക. അപ്പോൾ നമ്മൾ എക്സോസ്റ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അഡ്വഞ്ചർ 390 കൂട്ടല്ല, ഡ്യൂക്ക് 390 വന്നിട്ടുള്ള എക്സോസ്റ്റിൻ്റെ ആ ഒരു ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സസ്പെൻഷൻ്റെ ഭാഗത്തേക്കൊക്കെ പറയുമ്പോൾ സെയിം ആസ് അഡ്വഞ്ചർ 390 എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു വാഹനം ബേസിക്കായിട്ട് അഡ്വഞ്ചർ 390 കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളിൽ നിന്നും കുറച്ച് അഡാപ്റ്റേഷൻസ് വരുത്തിയാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഫ്രണ്ടിൽ USD ഫോർക്സും റയറിൽ മോണോ ഷോക്കും ആയിരിക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ മീറ്റർ കൺസോളിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ, എല്ലാം സിമിലർ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അഡ്വഞ്ചർ 390 സെയിം എഞ്ചിനാണെങ്കിൽ പോലും എൻഡ്യൂറോ 390 വരുമ്പോൾ ചെറിയ റീടൂണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വണ്ടി ലോഞ്ച് ആവുക അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ഒരു അനൗൺസ്മെൻറ്റോ കാര്യങ്ങളൊക്കെ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇന്ത്യയിലേക്ക് എത്തുമോ അല്ലെങ്കിൽ ഇതേ രൂപത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് എത്തുമോ എന്നുള്ളതിലൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം പല വണ്ടികളും ഇൻ്റർനാഷണലി ലോഞ്ച് ചെയ്യുന്ന രീതിയിലല്ല, ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ വാഹനങ്ങളിൽ. അപ്പോൾ ഇത് ഇന്ത്യയിലേക്ക് എത്തുമെന്ന് ഇതേ രൂപത്തിൽ തന്നെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മേ ബി നെക്സ്റ്റ് ഇയറേ കാണാൻ സാധ്യത വളരെ കൂടുതൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്ന സ്പൈ ഷോട്ട്സൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഏറ്റവും പെട്ടെന്ന് ഈ ഒരു വണ്ടി ലോഞ്ച് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഇന്ത്യയിൽ എത്തുമോ എന്ന് ചോദിച്ചാൽ എത്തുമെന്ന് കൺഫേമായിട്ട് പറയാൻ കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് അഡ്വഞ്ചർ കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഇത്തരം ഓഫ് റോഡിങ് പർപ്പസിനായിട്ടുള്ള വാഹനങ്ങൾക്ക് ഒരുപാട് താല്പര്യമേറി വരികയാണ് ഇന്ത്യൻ ജനതയ്ക്ക്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത് ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. കാരണം KTM ഇതുകൂട്ട് നല്ല സെയിൽസ് നടക്കാൻ സാധ്യതയുള്ളൊരു മോട്ടോർ സൈക്കിളിനെ കൊണ്ടുവരാതിരിക്കത്തില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സീ യു ഇൻ ദ വെരി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ആൾ.